യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ജപമാല മാസത്തിന്റെ 18-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ ഒരു ദിവസം നമുക്ക് ദൈവം നൽകിയ നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം പഴയ നിയമ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള തിരുവചനങ്ങളാണ്. പൂർവ്വ ജോസഫിനെ കുറിച്ചുള്ള ഫറവോയുടെ സാക്ഷ്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വചനപ്രകാരം പറയുന്നു, ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരു മനുഷ്യൻ ഒരാൾ വേറെയില്ല. നീ എന്റെ വീടിന് മേലാളായിരിക്കും, എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും, സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറവോ പൂർവ്വ ജോസഫിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. യാക്കോബിന്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനായ പൂർവ്വ ജോസഫിനെ കുറിച്ചുള്ള ഫറവോയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ ജപമാല മാസത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യരെ നമ്മൾ മാറുവാനായി, പരിശുദ്ധാത്മാവൻ നിറവുള്ള മനുഷ്യരായി തീരുവാനായിട്ട് ഫറവോ എന്താണ് സേവകന്മാരോട് പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ വേറൊരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നാണ്. ഈജിപ്ത് മുഴുവനും മറ്റ് എല്ലാവരേക്കാളും വ്യത്യസ്തനായി ജോസഫ് മാറിയത് ദൈവത്തിൽ അവൻ ആശ്രയിച്ചു. അവൻ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഫറവോ തന്റെ സേവകന്മാരോട് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരുവനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? അത്ര വലിയ സാമ്രാജ്യമായ ഈജിപ്തിലെ ആ ഫറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനായിട്ട് മന്ത്രികന്മാരും അല്ലെങ്കിൽ ജ്ഞാനികളുമായ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടും അവർക്കൊന്നും ഫറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനായി കഴിഞ്ഞില്ല. എന്നാല് ജോസഫിന് കഴിഞ്ഞു. കാരണം ജോസഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ജോസഫിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന മനുഷ്യനായി ജോസഫ്. അതുകൊണ്ടാണ് ഫറവോയുടെ സാക്ഷ്യം ജോസഫിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യൻ ജോസഫിനെ കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ഒത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ആത്മാവിന് കുടികൊള്ളാൻ തക്ക രീതിയിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം അധിവസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, കുറുന്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയാതെ, ദൈവത്തിന്റെ സാന്നിധ്യം കുടികൊള്ളുന്ന നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട്, ജോസഫിനെ പോലെ, ഫറവോയുടെ സാക്ഷ്യത്തിൽ പറയുന്ന ജോസഫിനെ പോലെ, പൂർവ്വ ജോസഫിനെ പോലെ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യരായി മാറാനാണ് നമ്മൾ ഓരോ ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുകയില്ല, ഒരു തിന്മയ്ക്ക് നമ്മളെ തൊടാനും സാധിക്കുകയില്ല, നമ്മളെ ആർക്കും പരാജയപ്പെടാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ദൈവത്തിന്റെ ആത്മാവ്, സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ്, ഉന്നതത്തിലെ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം അഭിഷേകമാക്കി മാറ്റും. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. നമുക്കൊന്നിനും തെറ്റുപറ്റുകയില്ല, കാരണം നമ്മളെ നയിക്കുന്നത് നമ്മൾ കുടികൊള്ളുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തന 51 ദാവീദ് പറയുന്നത്, ദൈവമേ അവിടുത്തെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്, എന്റെ പദവിയോ രാജസ്ഥാനമോ ആരോഗ്യമോ എന്റെ സൈന്യബലമോ ഒന്നും എടുത്തു കളയരുത് എന്നല്ല ദാവീദ് പറഞ്ഞത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വെറും ശൂന്യരായിത്തീരും, നമുക്ക് ഒരു നന്മയും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മകനായി അല്ലെങ്കിൽ മകളായിട്ട്, അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ടിരുന്നു, നിറഞ്ഞു നിന്നു. അതുകൊണ്ടാണ് എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധ അമ്മയിൽ നിന്നും എലിസബത്തിലേക്ക് പകരപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മളിലും ഈ ആത്മാവിന്റെ വലിയ നിറമുണ്ടാകും. ജോസഫിലും നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ്, അപ്പൊസ്തലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഈ ആത്മാവിന്റെ നിറവുള്ളവരായി നമുക്ക് മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലെല്ലാം, സഭ മുഴുവനും, എല്ലാ വിശ്വാസികളിലും ദൈവത്തിന്റെ ശക്തമായ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ജപമാല മാസത്തിൽ ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ആവേ മരിയ, ആമേൻ.